ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുട്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ സീസൺ വണ്ണിലെ അഞ്ചാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ്, എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് ഡീമൺ സ്ലേയേഴ്സ് എന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ ഫസ്റ്റ് സീസണിലെ ഏത് എപ്പിസോഡാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഡാ മോനെ, പണിയെല്ലാം തീർന്നടാ, ഞാൻ അവനെ കൊന്നു. ഡേയ്, വേഗം ബോഡി സ്വിച്ച് ചെയ്യടാ, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് സുക്കുണ. ഇതേ സമയം പുറത്തു നിൽക്കുന്ന ഫുഷിഗ്രോ ആ ബിൽഡിങ്ങിനകത്തുള്ള ഡൊമൈൻ ഇല്ലാതായത് മനസ്സിലാക്കുന്നു. സോ ആ സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സിനെ യുജി കൊന്നതായിട്ട് ഫുഷിഗ്രോക്ക് മനസ്സിലാവുന്നു. യുജി എന്താ വരാത്തേ, അവനെ പോയി കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഫുഷിഗ്രോ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുന്നു. പെട്ടെന്ന് അവന്റെ പുറകിൽ ആരോ ഉള്ളതായിട്ട് അവന് തോന്നുന്നു. എന്തുപറ്റി, അവനക്ക് വേണ്ടിയാണോ നീ പുറത്ത് വെയിറ്റ് ചെയ്യുന്നേ എന്ന് പറഞ്ഞ് വരുവാണ് സുക്കുണ. എന്തായാലും എനിക്ക് നിന്നോട് ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കിപ്പോ മോചനം കിട്ടിയിരിക്കുകയാണ്. സോ ഞാനിപ്പോ നിന്നെ കൊല്ലാനുള്ള മൂഡിലല്ല. ഇനി നിന്റെ ഫ്രണ്ട് എനിക്കൊരു തടസ്സമായി അവന്റെ ശരീരത്തിൽ കയറി വരാതിരിക്കാൻ എനിക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ ഹാർട്ട് പുറത്തെടുക്കുന്നു. എനിക്ക് ജീവനോടെ ഇരിക്കാൻ ഇതിന്റെ ആവശ്യമില്ല, പക്ഷേ നിന്റെ ഫ്രണ്ട് പെട്ടെന്ന് ബോഡി സ്വിച്ച് ചെയ്താൽ അവന് ജീവനോടെ ഇരിക്കാൻ ഇത് വേണം, അതുകൊണ്ട് അവൻ മരിച്ചു പോവും. സോ ഇപ്പൊ ഈ ബോഡി എന്റെ കൺട്രോളിലാണ് എന്ന് പറഞ്ഞ് സുക്കുണ ഒരു ഫിംഗർ കൂടി കഴിക്കുന്നു. അകത്തുണ്ടായിരുന്ന കേഴ്സിന്റെ കയ്യിൽ ഈ വിരലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് പവർഫുൾ ആയിരുന്നതെന്ന് ഫുഷിഗ്രോ ചിന്തിക്കുകയാണ്. സുക്കുണ പറയുന്നു, ഇനി ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്. നിന്നെ കൊന്നതിന് ശേഷം നിങ്ങളുടെ കൂടെ വന്ന ആ പെണ്ണിനെയും കൊല്ലും. പിന്നീട് ഫുഷിഗ്രോ ഒരു കാര്യം ആലോചിക്കുന്നു. ജീവിതത്തിൽ എല്ലാവരും ഒരുപോലെ നേരിടുന്ന ഒരു കാര്യം, അത് അനീതിയാണ്. അങ്ങനെ ഫുഷിഗ്രോ ഒരു ഫൈറ്റിന് വേണ്ടി തന്നെ തയ്യാറെടുക്കുന്നു. ഓ, നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചല്ലേ, തീർച്ചയായിട്ടും എന്റെ ഫ്രണ്ട് തിരിച്ചു വരും എന്ന് ഫുഷിഗ്രോ പറയുന്നു. ആരെ, ഇവനാ? കുറച്ചു നേരം മുമ്പ് അവന് ഉള്ളിലിരുന്ന് കരയുന്ന നീ കാണേണ്ടതായിരുന്നു. മരിക്കാൻ പോവാണെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ അവന്റെ ബോഡി സ്വിച്ച് ചെയ്യില്ല, കാരണം അവനൊരു പേടിത്തൊണ്ടനാണ്. ഇതേ സമയമാണ് ഫുഷിഗ്രോ അവന്റെ കൈയിലോട്ട് ശ്രദ്ധിക്കുന്നത്. അവന്റെ കൈ ഓൾറെഡി കട്ടായിട്ടുണ്ടായിരുന്നു, പിന്നെ അതങ്ങനെ ഹീലായി. അങ്ങനെയാണെങ്കിൽ സുക്കുണക്ക് അവന്റെ ഹാർട്ടും ഹീൽ ചെയ്യാൻ പറ്റും. അതിനെനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യമാണ്, ഹാർട്ടില്ലാതെ ഇവനെ കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് ഇവനെ വിശ്വസിപ്പിക്കണം. അതെന്നെ കൊണ്ട് പറ്റുമോ? ഉള്ളിലിരിക്കുന്ന ആ ഫേഷ്യൽ ഗ്രേഡ് കേഴ്സിനെ കണ്ട സമയത്ത് തന്നെ എന്റെ ബോഡി മൂവ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ? ഏയ് ഇല്ല, ഞാൻ ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. ഇല്ല, ഞാൻ ഇത് യുജിക്ക് വേണ്ടിയിട്ടെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവന്റെ ഷീക്കിഗാമി ബേർഡിനെ പുറത്തു കൊണ്ടുവരുന്നു. സുക്കുണയുമായിട്ട് ഫൈറ്റ് ചെയ്യുവാണ്. ഇതൊക്കെ കൊച്ചുകുട്ടികൾ കളിക്കുന്ന കളിയല്ലേ, ഇത് വെച്ച് എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് സുക്കുണ അതെല്ലാം തന്നെ തടുത്തു നിർത്തുവാണ്. അവനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന പോലുമില്ല. എന്നാ ഫുഷിഗ്രോന്റെ ഒരടി പോലും സുക്കുണയുടെ മേത് തട്ടുന്നുമില്ല. നിന്റെ കേഴ്സ് പവറിനെ നീ ഇനിയും ഇൻക്രീസ് ചെയ്ത് എന്റെ കൂടെ നിന്റെ ഫുൾ സ്ട്രെങ്ത്തിൽ ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സുക്കുണ അവനെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. എന്ന ഇതേ സമയം തന്നെ ഫുഷിഗ്രോയുടെ ആ പാമ്പ് വന്ന് സാക്കുണയെ അറ്റാക്ക് ചെയ്യാണ്. ആ പാമ്പ് സാക്കുണയെ അങ്ങ് ആകാശത്തോട് കൊണ്ടുപോകുന്നു. ഫുഷിഗ്രോയുടെ ആ പക്ഷിയും വന്നിട്ട് സാക്കുണയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്ന ആ പാമ്പിനെ നൈസായിട്ട് സുക്കുണ അങ്ങ് കൊന്നുകളയുന്നു. അങ്ങനെ സുക്കുണ പെട്ടെന്ന് തന്നെ ഫുഷിഗ്രോയുടെ പുറകിൽ വരുന്നു. ഇത്ര വലിയ സ്ഥലം ഉണ്ടായിട്ട് നമ്മളെന്താ ഈ ചെറിയ സ്ഥലത്തിരുന്ന് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഫുഷിഗ്രോയെ എടുത്ത് മുകളിലോട്ട് എറിയുന്നു. അങ്ങനെ മുകളിൽ വന്ന ഫുഷിഗ്രോയെ ഒറ്റ ചവിട്ടങ്ങ് ചൂട്ടുന്നു. ഫുഷിഗ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ സ്പീഡിൽ വന്ന് സുക്കുണയും ഫുഷിഗ്രോയെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സമയം അവന്റെ ബേഡ് വന്ന് അവനെ രക്ഷിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും സുക്കുണ വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നു. അവൻ താഴെ വീണപ്പോ പോലും അവന്റെ പക്ഷി അവനെ രക്ഷിക്കുവാണ്. എന്റെ ഒരുപാട് ഷീക്കുഗാമി ഇല്ലാണ്ടായിപ്പോയി, ഇതിനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ പക്ഷിയെ അവൻ റിലീസ് ചെയ്യുന്നു. ഓ, നീ നിന്റെ ഷാഡോസ് യൂസ് ചെയ്ത് ഷീക്കുഗാമിയെ കൊണ്ടുവരുവാണല്ലേ, ഇതൊരു അടിപൊളി ടെക്നിക്കാണല്ലോ. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം മാത്രം, നീ എന്തിനാ അപ്പു എന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടെ? നിന്റെ കഴിവൊക്കെ വെച്ച് നോക്കുമ്പോ നീ ഒരിക്കലും അപ്പു ഓടി പോകാൻ പാടില്ലായിരുന്നു, നീ ശരിക്കൊരു വേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം, നീ വിചാരിക്കുന്ന പോലെ റിവേഴ്സ് കേഴ്സ് ടെക്നിക്ക് യൂസ് ചെയ്ത് ഇവന്റെ ഹാർട്ട് ഒരിക്കലും ഞാൻ പുറത്തു കൊണ്ടുവരില്ല. ഓ, അതിവന് മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഇതാണ് എന്റെ അവസാനമെന്ന്. ഈ ലോകത്തില് എല്ലാവർക്കും ഈക്വലായിട്ടുള്ളത് ഒരു അൺഫെയർ റിയാലിറ്റി മാത്രമാണ്. ഒരുപക്ഷെ ഇതുപോലെ എന്റെ ശരീരത്തിൽ ഏതെങ്കിലും കേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും പറ്റി ചിന്തിക്കും എന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ കാണിക്കുവാണ്. സൂമിക്ക് വളരെ നല്ലൊരു പെണ്ണായിരുന്നു, ഞാൻ കണ്ടതിലും വെച്ച് ഏറ്റവും നല്ലൊരു പെണ്ണായിരുന്നു അവൾ. പക്ഷേ അവൾ കേഴ്സിനെ കൊണ്ട് ആക്രമിക്കപ്പെട്ടു. ഇൻസ്റ്റന്റ് കർമ്മ എന്നുള്ളതൊന്നും ശരിക്കുമില്ല. തെറ്റ് ചെയ്തവർക്ക് മരിച്ചതിന് ശേഷം മാത്രമേ ശിക്ഷ കിട്ടൂ. പക്ഷേ തെറ്റ് ചെയ്ത എല്ലാവർക്കും ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല കൈൻഡായിട്ടിരുന്ന സുമുക്കിക്ക് എന്തുകൊണ്ട് ഈ വിധി വന്നു? ശരിക്കും ഈ ലോകം വളരെ മോശമാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും എന്റെ ബെസ്റ്റ് കൊടുത്ത് എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞ് അവനൊരു ഫൈറ്റിന് തയ്യാറാവുന്നു. ഓ, ഇപ്പോഴാണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നത്, ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് സുക്കുണ അവനെ അറ്റാക്ക് ചെയ്യാൻ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവന്റെ ഫുൾ കേൾസ് എനർജിയെ പുറത്തു കൊണ്ടുവന്ന് ഫുഷിഗ്രോ അതിനെ അറ്റാക്ക് ചെയ്യടാന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് നിന്റെ സ്കൂളിൽ നിന്നും നിന്നെ ആ കേൾസിന്റെ കയ്യിൽ നിന്നും ഞാൻ രക്ഷിച്ചത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഇതെന്റെ ജോലി ആയതുകൊണ്ടാണ്. എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ അന്ന് രക്ഷിച്ചത്. ഞാൻ എന്തിനു നിന്നെ രക്ഷിച്ചു എന്ന് ഒരിക്കലും എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല.
ഇതേ സമയം തന്നെ സുകുണ യുജി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഫുഷിഗ്രോ, നീ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരുത്തനാണ്, പക്ഷെ നീ എന്നെ കൺവിൻസ് ചെയ്യണമെന്ന് ആവശ്യമില്ല, മനസ്സിലായോ? സോറി, എന്റെ ജീവിതം അവസാനിക്കാൻ പോവാ. ഇനി ഞാൻ ഒരിക്കലും നിന്നെ ആലോചിച്ച് പേടിച്ചിരിക്കില്ല. എന്റെ ലൈഫ് ഞാൻ ഇനി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് യുജി താഴെ വീഴുന്നു. അവന് ഹാർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനിപ്പോ താഴെ വീഴുന്നു. അവൻ മരിച്ചുപോയി. പിന്നീട് നമ്മൾ കാണുന്നത് ടോക്കിയോ സിറ്റിയാണ്. അവിടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഗേൾസ് നിൽക്കുന്നുണ്ട്. അവരുടെ മുമ്പിലായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. നമ്മൾ വിലയേറിയ ഒരു ഫിംഗർ കൊടുത്തു, പക്ഷെ അതിന് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ആ പ്ലാൻ ഫെയിലായി എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കേഴ്സ് പറയുന്നു അയാളോട്. അയാൾ പറയാണ്, ആ പ്ലാനേ ശരിയല്ല, പക്ഷേ നമുക്ക് അതിൽ നിന്നും കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി. ഇതേ സമയം അതിലുണ്ടായിരുന്ന ഒരു കേഴ്സ് എന്തോ പറയുവാണ്, ഇത് കേട്ട് മറ്റേ കേഴ്സ് നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, തെളിച്ചു പറ എന്ന് പറഞ്ഞ് അവർ റോഡ് ക്ലോസ് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. വെൽക്കം സാർ, ഒരു സീറ്റ് അല്ലേ വേണ്ടത് എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ചോദിക്കുന്നു. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഉണ്ടായിരുന്ന കേഴ്സിനെ വേറെ ആർക്കും കാണാൻ സാധിക്കില്ല. അതെ, ഒരു സീറ്റ് മതി എന്ന് അയാളും പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് യുജിയുടെ മൃതശരീരം ഇപ്പോ ജുജുട്സു ടെക്കിലിരിക്കുന്ന മോർച്ചറിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ഞാൻ അവരോട് ആദ്യം പറഞ്ഞാണ് ഫൈറ്റ് ഒന്നും ചെയ്യണ്ട, അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന്, പക്ഷെ അത് അവര് കേട്ടില്ല എന്ന് ആ കന്നടക്കാരൻ പറയുന്നു. ഇതെല്ലാം തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇല്ലാത്ത നേരം നോക്കി സുകുണയുടെ വെസലിനെ എങ്ങനെയെങ്കിലും കൊല്ലാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. യുജിയെ കൊല്ലാൻ പറഞ്ഞിട്ട് ഞാനാണ് അവനെ കൊല്ലാണ്ടിരുന്നത്. ഇവനെ ടാർഗറ്റ് ചെയ്ത സമയത്ത് മറ്റു രണ്ടുപേരും കൂടി മരിച്ചു പോയാൽ എന്ത് സംഭവിക്കും എന്ന് ഗോജോ ചോദിക്കുന്നു. ഇത് കേട്ട് കന്നടക്കാരൻ, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല, അവരതിനകത്ത് കയറി പോയതിനു ശേഷമാണ് അതൊരു സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സ് ആണെന്ന് മനസ്സിലായത് തന്നെ. ആൾറെഡി ആ അഞ്ചു പേരും മരിച്ചെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവരെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുന്നു. ഞാനിവിടെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് ഹയർ ഓഫീസേഴ്സിനെ പോയിട്ട് അങ്ങ് കൊന്നുകളഞ്ഞാലോ എന്ന് പറഞ്ഞ് ഗോജോ ടെൻഷനാവുന്നു. ഇതേ സമയം അങ്ങോട്ട് ഒരു ഡോക്ടറോ നേഴ്സോ ആരോ കടന്നു വരുവാണ്. അവർ ചോദിക്കുകയാണ് ഗോജോനോട്, ഇവനെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു? എന്റെ എല്ലാ സ്റ്റുഡൻസിനെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് ഗോജോയും പറയുന്നു. ഇജുത്സിക്ക് ഇതിലൊരു ബന്ധമില്ല, അവനൊരു പാവാണെന്ന് ആ നേഴ്സ് പറയുന്നു. ഇത് കേട്ട് അവന് സന്തോഷമുണ്ട്. ഇതാണോ സുകുണയുടെ വെസിൽ എന്ന് പറഞ്ഞ് അവർ യുജിയുടെ ബോഡി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ബോഡി എങ്കിലും നല്ല വിധത്തിൽ യൂസ് ചെയ്യ് എന്ന് ഗോജോ പറയുവാണ്. യുജി മരിച്ചത് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് ഫുഷിഗ്രോയും നോബ്രയും. അവൻ മരിച്ചത് ആലോചിച്ച് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ എന്ന് ഫുഷിഗ്രോ അവളോട് പറയുന്നു. ഞാൻ എന്തിനു വിഷമിക്കണം, രണ്ടാഴ്ച മുമ്പ് വരെ അവൻ ആരാന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹേയ്, നിങ്ങളൊക്കെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണല്ലേ, എന്ത് പറ്റി അണ്ടിപോയ അണ്ണാനെ പോലെ ഇരിക്കുന്നേ എന്ന് പറഞ്ഞ് അങ്ങോട്ടൊരു ലേഡി വരുന്നു. അവളുടെ പേരാണ് സെനൻ. അവളോട് അവരുടെ പുറകിലുണ്ടായിരുന്ന ഒരു പാണ്ഡ പറയുവാണ്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിൽ ഒരാൾ മരിച്ചുപോയി, അതുകൊണ്ടാണ് അവർ വിഷമിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇത് കേട്ട് സെനൻ, ഇതെന്തുകൊണ്ട് നീ എന്നോട് നേരത്തെ പറഞ്ഞില്ല, ഇപ്പോഴാണ് എഴുന്നള്ളന്നെ എന്ന് പറഞ്ഞ് ടെൻഷനാവുന്നു. ഇവരൊക്കെ ആരാണെന്ന് നോബ്ര ചോദിക്കുകയാണ് ഫുഷിഗ്രോയോട്. ഇവരെല്ലാം തന്നെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഇവൾ മാക്കി സെനൻ. ഇവളുടെ കയ്യിൽ കേൾസ് പവർ ഒന്നുമില്ല, പക്ഷേ കേൾസ് ടൂൾസ് എല്ലാം തന്നെ അടിപൊളിയായിട്ട് എന്നെ യൂസ് ചെയ്യും. അവൻ ഹീനുമാക്കി. അവന്റെ സംസാരം തന്നെ കേൾസ് പവറാണ്. സോ അവൻ അതുകൊണ്ട് അധികം സംസാരിക്കാറില്ല. പക്ഷേ എനിക്ക് ഇവന്റെ കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ലുക്കും ഒക്കെ ഏതല്ലേ. പിന്നെയുള്ളത് ആ പാണ്ഡ, അതിന്റെ പേര് സോക്കറ്റ്സു. എന്ത് പാണ്ഡയോ, അത്രയുള്ള എന്ന് നോബർ ചോദിക്കുന്നു. ഇവൾ നിങ്ങളോട് അങ്ങനെ പെരുമാറിയതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് ആ പാണ്ഡ പറയുന്നു. ഗിയോട്ടോ സിസ്റ്റേഴ്സ് സ്കൂൾക്കുള്ളിലുള്ള എക്സ്ചേഞ്ച് ഇവന്റില് നിങ്ങളും പോണമെന്ന് ആ പാണ്ഡ പറയുന്നു. അത് എന്ത് ഇവന്റ് ആണെന്ന് നോബ്രയും ചോദിക്കുന്നു. ഒരു ജുജുട്സു ടെക് സ്കൂൾ കൂടിയുണ്ട്, അത് ഇതിനു മുമ്പത്തെ എപ്പിസോഡിൽ ഏതോ ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറയാൻ മറന്നുപോയതാണ്. ആ സ്കൂളും ഈ സ്കൂളും തമ്മിലുള്ള കോമ്പറ്റീഷൻ നടക്കാൻ പോവാണ്. തേർഡ് ഇയറിലിരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം സസ്പെൻഡ് ആയതുകൊണ്ട് നിങ്ങൾ വേണം പോവാൻ എന്ന് ജനൻ പറയുന്നു. ശരി, ഈ ഇവന്റിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, കേൾസ് റാലിയാണോ ചെയ്യാൻ പോകുന്നത്? ഇത് രണ്ട് സ്കൂളിന്റെയും പ്രിൻസിപ്പൽസ് തമ്മിലുള്ള മത്സരമാണ്, ഏത് സ്കൂളാണ് ബെസ്റ്റ് എന്ന് നോക്കാൻ വേണ്ടി. രണ്ടു ദിവസമാണ് ഈ ഇവന്റ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് ഡേ ടീം ബാറ്റിൽ, രണ്ടാമത്തെ ദിവസം ഇൻഡിവിജ്വൽ ഫൈറ്റ്. ഇത് കേട്ട് നോബ്ര, എന്ത് സോസറസ് തമ്മിൽ എന്നെ ഫൈറ്റ് ചെയ്യണോ? ഈ ഇവന്റിലെ സോസറസിനെ കൊന്നാ പോലും ഒരു കുഴപ്പമില്ല എന്ന് അവർ പറയുന്നു. ഇപ്പൊ സോസറസ് ഒക്കെ വളരെ കുറച്ചുള്ളതാണല്ലോ ഞാൻ കേട്ടെ, നമുക്ക് അടികൂടാനൊക്കെ സമയമുണ്ടോ എന്ന് നോബർ ചോദിക്കുന്നു. വിന്റർ സമയത്താണ് കൂടുതൽ ആളുകളും പേടിക്കുന്നത്. സോ അതിൽ ക്രിയേറ്റ് ആവുന്ന കേൾസ് എല്ലാം തന്നെ സമ്മറിലാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. സോ നമ്മൾ വിന്ററിൽ ഫ്രീ ആണ് എന്ന് പാണ്ഡ പറയുന്നു. ഈ ഇവന്റിലെ നിങ്ങൾ മരിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതായിരിക്കും എന്ന് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിന് തയ്യാറാണ്, ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് മാറണം എന്ന് ഇവരും പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ കേൾസ് ഗ്രൂപ്പിനെയാണ്. അവിടെ മനുഷ്യരെല്ലാവരും എന്തൊക്കെയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട ആ കേൾസ് പറയുന്നു, ഹ്യൂമൻസ് ഒക്കെ ഫേക്ക് ആണ്, പക്ഷേ അവരെല്ലാവരും നമ്മളെ ഇല്ലാതാക്കണമെന്നാണ് വിചാരിക്കുന്നത്. അവരുടെ ഇമോഷൻസ് ആണ് ശരിക്കും കേൾസ് എന്ന് പറയുന്നത് തന്നെ. അപ്പോ നമ്മളിൽ നിന്നല്ലേ അവരുണ്ടായത്, പക്ഷെ ഫേക്ക് ആയിട്ടിരിക്കുന്ന അവരെങ്ങനെയാണ് നമ്മളെ ഇല്ലാണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നത്? അതിനാദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ സോസറേഴ്സിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് എന്ന് ആ കേൾസ് പറയുന്നു. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന അയാൾ പറയുന്നു, അതിന് നീ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. സാട്രോ കോജോ, ഇവനെ കൊണ്ടൊരിക്കലും ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പിടിച്ചു നിർത്തണം. യുജി ഇറ്റഡോരി, റീ ഹ്യൂമൻ സൂക്കണ, ഇവർ രണ്ടുപേരും നിങ്ങളുടെ ടീമിലോട്ട് വരണം. പക്ഷേ യുജി ഇറ്റഡോരി, അവൻ മരിച്ചെന്നല്ലേ കേട്ടെ, അവൻ മരിച്ചുപോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?
എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് അയാൾ പറയുന്നു. ഹേയ് മോനുസേ, എത്ര നേരം നീ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുന്ന സൂക്കുണയെ കാണിക്കുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ്സ് എല്ലാം തന്നെ വേറെ ലെവലായിരിക്കും. പ്രത്യേകിച്ച് 7-ാമത്തെയോ 8-ാമത്തെയോ എപ്പിസോഡ്, അത് വേറെ ലെവലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരെ അതുവരെയും ബൈ.